എന്റെ കുഞ്ഞിന് എനിക്ക് ആയുസോടെ വേണം. എന്റെ കുഞ്ഞല്ലാതെ എനിക്ക് ആരുമില്ല. എന്റെ അക്ബർ മോനല്ലാതെ എനിക്ക് ആരുമില്ല. എന്റെ മോൻ്റെ മോനെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ കൂടെ ഞാൻ ബക്കറ്റും യാചിച്ച റോഡിലിറങ്ങി ഞാൻ പൈസ ഇല്ലായിട്ട് എന്റെ സർജറി മുടങ്ങൂല. എന്റെ വാക്ക് കേട്ടോ, പൈസ ഇല്ലായിട്ട് മോന്റെ സർജറി മുടങ്ങൂല. പക്ഷെ അതോട്ടോ എല്ലാരും എന്നെ സഹായിക്കണം. എൻ്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. 24 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം എനിക്ക്. എനിക്കിവിടെ വേദന കൊണ്ട് പാടില്ല. ഡയാലിസിസ് ചെയ്യുമ്പോഴും വേദനയുണ്ട്. എനിക്ക് തിരിച്ച് ഷാർജയിലേക്ക് തിരിച്ചു പോയിട്ട് എൻ്റെ പാപ്പായ അമ്മയെ നോക്കണം. എനിക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഈ പൊന്നമ്മ വീഡിയോ കോൾ ചെയ്ത് കണ്ണീരോടുകൂടി എന്റെ മോനെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഈ ഉമ്മക്ക് വാക്കുകൊടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പണമില്ലാത്തതിന്റെ പേരിൽ, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ പണമില്ലാത്തതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാൻ ഒരവസരവും നമ്മൾ നൽകിക്കൂടാ. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു എൻ്റെ ഞങ്ങളുടെ ഒരു സഹോദരനാണ്. നിങ്ങൾക്ക് എനിക്കെങ്ങനെ പറയണമെന്നറിയത്തില്ല. എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. ഞങ്ങൾക്കാകെ 23 വയസ്സേ ഉള്ളൂ. അവൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു, ഓടി നടന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവമാണ്. ഇപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഈ അനുഭവം ഞങ്ങൾക്കും ആർക്കും നിങ്ങൾക്ക് ഈ കാണുന്നവർക്കും ആർക്കും വരരുതെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എങ്ങനെങ്കിലും നിങ്ങൾ ഞങ്ങളെ കൈവിടാതെ എങ്ങനെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോ രൂപയെങ്കിലും നിങ്ങൾ സ്വരൂപിച്ച് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ സഹോദരനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയുന്ന വിധം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ജീവ ഗുരുതരാവസ്ഥയിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ പറക്കോടുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള അക്ബർ ഷാ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ അതീവ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇരു വൃക്കകളും തകരാറിലായി ഈ പ്രിയപ്പെട്ട ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വൃക്ക മാറ്റിവെക്കലല്ലാതെ ഇനി ഒരു നിർവാഹവും ഇല്ല. 23 വയസ്സ് മാത്രമുള്ള ഈ ചെറുപ്പക്കാരൻ പ്രവാസിയാണ്. വീടില്ലാത്തതിന്റെ പേരിൽ തന്റെ ആകെയുള്ള മകളെ കെട്ടിച്ചതിന്റെ പേരിൽ ഇവർക്ക് ഇവരുടെ വീട് വിൽക്കേണ്ടി വന്നു. വാടക വീട്ടിലായിരുന്നു. ആ വാടക വീട്ടിൽ നിന്ന് ഈ കുടുംബത്തിന്റെ സങ്കടവും പ്രയാസവും കണ്ടിട്ടാണ് മിടുമിടുക്കനായിട്ടുള്ള അക്ബർ ഷാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോൻ പ്രവാസ ലോകത്തേക്ക് പോയിട്ടുള്ളത്. പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലെത്തി ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങളിലും നാടിന്റെ പ്രവർത്തനങ്ങളിലും പള്ളികളിലും എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന നാട്ടുകാരുടെ മനസ്സിൽ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട പൊന്നുമോനാണ് അക്ബർ ഷാ എന്ന് പറയുന്നത്. ഒരു 10 രൂപയിൽ നിന്ന് എന്നെ സഹായിക്കുമോ? എൻ്റെ പേര് സുദാഷ് എന്നാണ്. ഞാൻ അടൂർ സ്റ്റേഷനിലെ പോലീസുകാരനാണ്. അക്ബർ ഷാ 23 വയസ്സുള്ള അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വ്യക്തി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കും. നന്നായി പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ, പി ജി എടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് വല്ലാത്ത ഗതികേടിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ പ്രിയപ്പെട്ടവൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയി അവിടെ വിളർച്ചയും മറ്റുള്ള ഛർദിയും വന്ന സമയത്ത് അവിടെയുള്ള സുഹൃത്തുക്കളാണ്, അവിടുത്തെ പ്രവാസ ലോകത്ത് ജോലി നോക്കുന്ന സമയത്താണ്, ഷാർജയിൽ ജോലി നോക്കുന്ന സമയത്താണ് അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞ് അടിയന്തരമായി നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. വിമാനത്താവളത്തിൽ വന്ന് അവിടെ നിന്ന് നേരെ പോയത് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലേക്കാണ്. ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ സങ്കടം പ്രിയപ്പെട്ടവരെ ഈ കുടുംബം കേൾക്കുന്നത്. ഇരു വൃക്കകളും തകരാറിലായി അവസാന സ്റ്റേജിലാണ്. അടിയന്തരമായി അമൃത ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിലെത്തി അവരുമായി സംസാരിച്ച് ആഴ്ചയിൽ 2 ഡയാലിസിസ് നടത്തി നിൽക്കുന്ന സമയത്താണ് ഇനി മാർഗമില്ല. വൃക്ക മാറ്റിവെക്കലല്ലാതെ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിക്കാൻ ഇനിയും ഒരുപാട് ബാക്കിയുള്ള ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് അവർ
അവിടെ കൊടുക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ 300,000 രൂപ എടുക്കാൻ പോലും ഒരു 30,000 രൂപ പോലും ഇല്ലാത്തതിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഡോണർ എല്ലാം ശരിയായിട്ടുണ്ട്. ഉമ്മക്ക് കിഡ്നി കൊടുക്കാൻ വകുപ്പില്ല, സുഖമില്ലാത്തത് കൊണ്ട് ഡയബറ്റിക് ആയതുകൊണ്ട് രണ്ടു പേർക്കും ഉമ്മക്കും ഉപ്പക്കും കിഡ്നി കൊടുക്കാൻ പറ്റില്ല. ഇനി ഡോണർ ശരിയായി, പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് അടിയന്തരമായി ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറ്റിവെക്കണം. കിഡ്നി മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ ഈ സഹോദരൻ്റെ ജീവൻ അപകടത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം, കാരുണ്യ മനസ്സുകളായ നല്ല മനസ്സുകൾ, ഈ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീര് കണ്ടില്ലേ? നമ്മളെ ഉമ്മയായി കണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായി കണ്ട് നമ്മളൊന്ന് ഏറ്റെടുത്താൽ ഈ ഉമ്മയുടെ കണ്ണീര് മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഞാനിപ്പം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന സ്ഥലത്താണ്, അടൂരിലാണ്. എനിക്കറിയില്ല ഇത് എത്ര മാത്രം വിജയിക്കുമെന്ന്, എത്ര ആളുകളിലേക്ക് എത്തുമെന്ന്. കാരണം സോഷ്യൽ മീഡിയ ചാരിറ്റിക്ക് വലിയ സ്വീകാര്യത ഇല്ലാത്ത മണ്ണാണ് തെക്കൻ കേരളവും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയും. എന്റെ ഉത്തരവാദിത്വം ഞാൻ കാണിച്ചിരിക്കുക. മലബാറിൽ നിന്ന് ഇവിടെ എത്തി 24 വയസ്സ് മാത്രമുള്ള പ്രിയപ്പെട്ട അക്ബർ ഷാ എന്ന് പറയുന്ന പ്രിയപ്പെട്ടന്റെ ജീവൻ ഇന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ കൂടി നിൽക്കുന്ന 100,000 ആളുകൾ, മഹല്ല കമ്മിറ്റിയുണ്ട്, അമ്പല കമ്മിറ്റിയുണ്ട്, പള്ളി കമ്മിറ്റിയുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഓഡിറ്റർമാരുണ്ട്, അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ജനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നാടിന് കഴിയാത്തത് കൊണ്ടാണ് അടിയന്തരമായി തന്നെ പ്രിയപ്പെട്ട അക്ബറിനെ നാളെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, ഒരു പാവപ്പെട്ട 23 വയസ്സുള്ള പ്രവാസിയെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നാടിന്റെ വലിയ പോരാട്ടം, ഒരു നാടിന്റെ വലിയ അതിജീവനം, ഒരു പ്രതിസന്ധി ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അക്ബർ ഷായുടെ ഉമ്മ റജീനയുടെ പേരിലുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം MG റോഡിന്റെ മുമ്പിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടാണ് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അക്ബർ ഷായുടെ ഗൂഗിൾ പേ നമ്പറാണ്. പത്തനംതിട്ട ഏറ്റെടുക്കണം, തെക്കൻ കേരളം ഏറ്റെടുക്കണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ അവസാന അത്താണിയാണ്. പാവപ്പെട്ടവന്, പണമില്ലാത്തവന് ഇവിടെ ജീവിക്കാൻ, ഇവിടെ ജീവൻ രക്ഷപ്പെടുത്താൻ അവസാന ശ്രമം എന്നുള്ള നിലക്കാണ്. ഗതികേട് കൊണ്ട് മറ്റുള്ളവന്റെ മുന്നിൽ മനസ്സ് കാണിക്കേണ്ട അഭിമാനം പണയം വെച്ച് ആ കുടുംബം നമ്മളെ മുമ്പിലേക്ക് വരുമ്പോ നമ്മളല്ലാതെ ആരാണ് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അടൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആണ്. ഇന്ന് ഇവിടെ അക്ബർ ഷാ എന്നുള്ള 23-കാരൻ യുവാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മളെല്ലാം ഇവിടെ ഈ സഹോദരൻ പറഞ്ഞറിയുകയുണ്ടായി. നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൈത്താങ്ങ് ആ കുഞ്ഞിന് കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന എല്ലാ ഇടപെടലും ഉണ്ടാവണം. അക്ബർ ഷാ എന്ന് പറയുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ രോഗത്തിന് അടിമപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. ഇന്നിവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഈ ചാരിറ്റിക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ സുമനസ്സുകളുടെ നിസ്സീമമായ സഹായം, നിർലോഭമായ സഹായം ഉണ്ടാകുമെന്നുള്ളത് വലിയ പ്രതീക്ഷയോടെയാണ്, ആ ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അക്ബർ ഷായ്ക്ക് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കണം, അത് അപേക്ഷയാണ്. അപ്പോൾ തന്നെയാണ് 23 വയസ്സുള്ള നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരനായ അക്ബർ ഷായ്ക്ക് ഈ രോഗ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അകമഴിഞ്ഞ് എല്ലാവരും സഹായിക്കേണ്ടത് ആവശ്യമാണല്ലോ. എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ, താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങളെ ഏവരെയും അറിയിച്ചുകൊള്ളാം. പ്രിയപ്പെട്ട നമ്മുടെ അക്ബർ ഷായ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത് എൻ്റെ കൂടെ നേതൃത്വത്തിലാണ്. നമ്മുടെ JVS ആൻഡ് അസോസിയേഷൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സ്ഥാപനത്തിലാണ് ഇതിൻ്റെ കണക്കുകളും മറ്റും ഓഡിറ്റ് ചെയ്യുന്നത്. എല്ലാം വളരെ സുതാര്യമായി, വളരെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകും എന്നുകൂടി അറിയിച്ചോളൂ. എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചക്കുറവാണ്, കണ്ണിൻ്റെ സിലിക്കോൺ കണ്ണില്ലേ. അപ്പം മോൻ്റെ അവസ്ഥ നമ്മളത്തേക്ക് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. പ്രിയപ്പെട്ടവരെ, സ്വന്തം മോളെ കെട്ടിച്ച് വീട് വിൽക്കേണ്ടി വന്ന ഒരാൾ ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. 21-ാം വയസ്സിൽ പ്രവാസ ലോകം തെരഞ്ഞെടുക്കുമ്പോൾ അവൻ ആകെ സ്വരൂപിച്ച സമ്പാദ്യം 5 തവണയാണ് ഈ പ്രിയപ്പെട്ടവന്റെ ഉപ്പയുടെ കണ്ണിൽ സർജറി നടത്തിയിട്ടുള്ളത്. മകന്റെ എല്ലാ സമ്പാദ്യവും ഈ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ചെലവഴിച്ചു. അത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞേ. ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ പൊന്നുമ്മ എന്താ പറഞ്ഞറിയോ? ഞാൻ പോലും ഉപ്പിട്ട ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. എൻ്റെ മോൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പിട്ട ഭക്ഷണമോ നല്ല ഭക്ഷണമോ കഴിച്ചാൽ ആ പൊന്നുമോന് കൊതി ഉണ്ടാവും, ആ സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ മോന് ജീവിതത്തിലേക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ, നല്ലതായിട്ടൊന്ന് വെള്ളം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ആയുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ സഹായിക്കണമെന്ന് ആ ഇടനെഞ്ച് പൊട്ടി ആ പൊന്നുമ്മ പറയുന്നുണ്ടെങ്കിൽ, ഇടനെഞ്ച് പൊട്ടി ഈ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ മുമ്പിൽ സങ്കടം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണേ, സഹായിക്കണേ.